വീട് പതിനഞ്ച് കൊല്ലത്തിന് ശേഷം മീനാക്ഷി വീണ്ടും ഓർത്തു വീട് വാങ്ങി താമസം മാറുന്നതിന്റെ തലേന്ന് അവർ രണ്ടുപേരും പഠിക്കൽ നിന്നുകൊണ്ട് സംസാരിക്കുകയായിരുന്നു തിരുവാതിരക്കാലം കിഴക്കുനിന്ന് വീശിയ തണുത്ത കാറ്റിൽ മരങ്ങൾ ആടിയിരുന്നത് അവൾക്ക് ഓർമ്മയുണ്ട് കാറ്റിൽ ഏതോ പൂവിന്റെ സുഗന്ധം ഗേറ്റിന്റെ ഇട്ട് ഇളം പച്ച അടിച്ച തൂണിലേക്ക് നോക്കിക്കൊണ്ട് ജയകൃഷ്ണൻ പറഞ്ഞു നമുക്ക് ഈ പേര് മാറ്റണം അപ്പോഴാണ് മീനാക്ഷി അത് ശ്രദ്ധിക്കുന്നത് ജയകൃഷ്ണൻ ചൂണ്ടിക്കാട്ടിയത് തൂണിൻമേലുള്ള പ്ലേറ്റിലേക്കായിരുന്നു ഏകദേശം മുക്കാലടി വീതിയും അര അടി ഉയരവുമുള്ള മാർബിൾ പലകമേൽ എഴുതി വെച്ചിരിക്കുന്നു ഉമ്മുക്കുൽസു ഹായ് നല്ല പേര് മാർബിൾ പലക പതുക്കെ ഒരു പൂച്ചക്കുട്ടിയെ തലോടുന്ന പോലെ തടവിക്കൊണ്ട് മീനാക്ഷി പറഞ്ഞു നമുക്കാ പേര് മാറ്റണം എന്തിനാ മാറ്റുന്നത് നല്ല പേരില്ലേ പേര് ഇഷ്ടമായി അത് വായിക്കുമ്പോൾ തട്ടനും കൊലുസും ഇട്ട ഒരു സുന്ദരി ഉമ്മക്കുട്ടിയെ പോലെ ഒരു ഉപ്പ മോൾക്ക് താമസിക്കാനുണ്ടാക്കിയ വീടാണെന്ന് ദല്ലാൾ പറഞ്ഞിരുന്നു പേരൊക്കെ നല്ലതന്നെ പക്ഷെ നമ്മളെ കാണാൻ വരണവർ ഇത് കണ്ടാൽ വല്ല കാക്കച്ചയുടെ വീടാണെന്ന് പറഞ്ഞ് തിരിച്ചു പോവും ജയകൃഷ്ണൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു മീനാക്ഷി ഒരു നിമിഷം ആലോചിച്ചു അവൾക്ക് എന്ത് കുസൃതിയും ആലോചിച്ചുണ്ടാക്കാൻ ഒരു നിമിഷം മതി നമുക്കൊരു കാര്യം ചെയ്യാം അതിന് താഴെ അല്ലെങ്കിൽ വേണ്ട മറ്റേ തുണിമേൽ ജേട്ടിന്റെ എന്റെയും പേര് ഇതുപോലെ തന്നെ മാർബിളിൽ എഴുതിക്കാം അപ്പോൾ വരണ ആൾക്കാർക്ക് മനസ്സിലാവും ഇത് നായർച്ചിയുടെ വീടാന്ന് പേരെഴുതി വയ്ക്കലുണ്ടായില്ല പിന്നെ ചെയ്യാം പിന്നെ ചെയ്യാമെന്ന് പറഞ്ഞ് നീണ്ടു വീട് നന്നായിരുന്നു സാമാന്യം വലിപ്പമുള്ള ഒരു സ്വീകരണ മുറി അതിൽ നിന്ന് കമാനത്തിലൂടെ ഊൺമുറിയിലേക്ക് കടക്കാം ഇടതുവശത്ത് അടുക്കള വലതുവശത്ത് രണ്ട് കിടപ്പറകൾ സ്വീകരണ മുറിയിൽ നിന്ന് ഗസ്റ്റ് റൂമിലേക്ക് വാതിലുണ്ട് അങ്ങനെ മൂന്ന് കിടപ്പറകൾ വളരെ സൂക്ഷ്മതയോടെ നിർമ്മിച്ച ഒരു വീട് വീട് കാണാൻ ആദ്യം വന്നപ്പോൾ മീനാക്ഷിയെ അത്ഭുതപ്പെടുത്തിയത് എന്തിനാണ് ഇത്ര നല്ലൊരു വീട് ഉടമസ്ഥർ വിൽക്കുന്നതെന്നായിരുന്നു ഇപ്പോൾ ഇതൊക്കെ ഓർക്കാൻ കാരണം ഓഫീസിൽ വെച്ച് നൂർജഹാനുമായി സംസാരിച്ചതാണ് ഉച്ചഭക്ഷണം എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് കഴിക്കുമ്പോഴാണ് സംസാരം രാവിലെ മുതൽ കസ്റ്റമേഴ്സിന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിയ ക്ഷീണിച്ച് ഊന്മേശയിലെത്തുമ്പോഴാണ് ആ തളർച്ച മുഴുവൻ മാറ്റിയെടുക്കുന്നത് പ്രധാന കഥാപാത്രം മീനാക്ഷിയായിരുന്നു കഴിഞ്ഞ ആറുമാസമായി നൂർജഹാനും വന്നിട്ടുണ്ട് അവർ രണ്ടുപേരും ഒത്താൽ ഊൺമുറി പൊട്ടിച്ചിരികൾ കൊണ്ട് നിറയുന്നു ഊണ് കഴിഞ്ഞാൽ അവർ വീണ്ടും അവരവരുടെ ലോകത്തേക്ക് കമ്പ്യൂട്ടറുകളുടെ നിശബ്ദ സംഗീതത്തിലേക്ക് വലിയുന്നു ഇന്നലെ എന്തോ ഊണ് കഴിക്കാൻ ആരുമുണ്ടായിരുന്നില്ല ഇടയ്ക്ക് അങ്ങനെയും സംഭവിക്കാറുണ്ട് മീനാക്ഷിയും നൂർജഹാനും മാത്രം പ്രാസംഗികർ മാത്രമുള്ള ഒരു സമ്മേളനം ശ്രോതാക്കളില്ലാതെ എന്ത് സംസാരം കുറച്ചുനേരം അവർ മിണ്ടാതിരുന്ന് ഭക്ഷണം കഴിച്ചു നൂർജഹാന്റെ ചിക്കൻ കറിയും മീനാക്ഷി കൊണ്ടുവന്ന പഴപ്പുളിശ്ശേരിയും പങ്കുവെക്കുമ്പോൾ മീനാക്ഷിക്ക് അറിയാം ഇതത്ര ശരിയല്ലെന്ന് കൂടുതൽ ആളുകൾ ഉള്ളപ്പോൾ അതറിയില്ല രണ്ടുപേർ മാത്രമുള്ളപ്പോൾ ഈ പങ്കുവയ്ക്കലിന്റെ അസമത്വം ഉഴച്ചു നിൽക്കുന്നു നൂർജഹാൻ പറഞ്ഞു ഇങ്ങനെയാണ് ലോകത്ത് അസമത്വം തുടങ്ങുന്നത് സാരില്ല നാളെ ഞാൻ മീൻ പിരിച്ചത് കൊണ്ടറിയാമേ മീനാക്ഷി ചിരിച്ചുകൊണ്ട് പറഞ്ഞു മീനാക്ഷി ചേച്ചിയുടെ എവിടെയാ എല്ലാവരും ഒത്തുകൂടുമ്പോൾ വ്യക്തിപരമായ കാര്യങ്ങൾ സംസാരിക്കാറില്ല അതുകൊണ്ട് തന്നെ ആർക്കും ആരുടെയും വ്യക്തിജീവിതത്തെക്കുറിച്ച് അധികം ഒന്നും അറിയില്ല പുത്തൂര് ഫ്ലാറ്റാണോ അല്ല ഒറ്റ വീടാണ് മനോഹരമായ വീട് ചുറ്റും മരങ്ങൾ കിളികൾ രാവിലെ എഴുന്നേറ്റാൽ നമ്മളെ തഴുകുന്ന ഇളം കാറ്റ് എന്നാ അസൂയപ്പെടുത്താമെന്നൊന്നും വിചാരിക്കണ്ട ഞാൻ താമസിക്കുന്നിടത്തും മരങ്ങളും കിളികളും ഒക്കെ ഉണ്ട് നൂർജഹാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു പിന്നെ കൊരങ്ങന്റെ സ്വഭാവമുള്ള രണ്ട് മക്കളുണ്ട് പോരെ അവർ ഏത് സമയവും മരത്തുമല പെട്ടെന്ന് എന്തോ ഓർത്ത് മീനാക്ഷിയിരുന്നു എന്താ മീനാക്ഷിച്ച് ഒന്നും മിണ്ടാതിരിക്കണേ ഞാനേ ഞാനൊരു കാര്യം ആലോചിക്കുകയായിരുന്നു മീനാക്ഷി പറഞ്ഞു ഞങ്ങളുടെ വീട് ഒരു ഉപ്പ സ്വന്തം മോൾക്ക് വേണ്ടി ഉണ്ടാക്കിയതായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട് വീടിന്റെ പേര് തന്നെ ഉമ്മുക്കുൽസു എന്നാണ് ഉമ്മുക്കുൽസു എന്നോ തെല്ലതിശയത്തോടെ നൂർജഹാൻ ചോദിച്ചു ഉപ്പാന്റെ പേരറിയോ അറിയില്ല അങ്ങേര് കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ടാക്കിയതാ അത്രയാ വീട് പിന്നെ പിന്നെ എന്തിനാ അത് വിറ്റതെന്ന് എനിക്കറിയില്ല മീനാക്ഷി ചേച്ച് താമസിക്കണത് പുത്തൂര് വീടിന്റെ പേര് ഉമ്മക്കുൽസു എന്തേ നിങ്ങൾക്ക് കാണണോ ആ ഉപ്പാനെ കാണണമെന്നുണ്ട് പക്ഷെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അവര് താമസിക്കണത് ഞങ്ങളുടെ വീടിന്റെ അടുത്താണ് അടുത്ത പറമ്പില് അതിയോ നല്ല കൂട്ടരാണ് ഈ വീട് നല്ല ഇഷ്ടക്കെ തന്നെയായിരുന്നു പക്ഷെ മോള് കല്യാണം കഴിഞ്ഞപ്പോൾ കെട്ടേന്റെ കൂടെ കോയമ്പത്തൂരിൽ പോയി അവിടെ ഉൾക്കൊരു സ്കൂളില് ജോലിയുണ്ട് അതോടെ അവിടെ സ്ഥിരതാമസാക്കി അപ്പോ വിറ്റതാ ഉപ്പാൻ ഒരു സമ്മതവും ഇല്ലായിരുന്നു പാവം വെയിലത്തും മഴയത്തും നിന്ന് ഓരോ ഇഷ്ടിക വെക്കണത് നോക്കിയിട്ടുണ്ടാക്കിയതാ ഷോ പാവം ഉപ്പ മീനാക്ഷിക്ക് ആ വൃദ്ധനെ ഓർത്ത് സങ്കടം വന്നു എത്ര വയസ്സായി ഉമ്മക്കുഞ്ചന്റെ ഉപ്പയ്ക്ക് എൺപത്തിരണ്ട് ഉമ്മാക്ക് അറുപത്തഞ്ചും ഉപ്പ ഒറ്റപ്രാവശ്യം കഹ് അഴിച്ചിട്ടുള്ളൂ ഉമ്മാന്റെ പതിനഞ്ചാം വയസ്സിലാ കഹ കഴിഞ്ഞത് നല്ല മൊഞ്ചത്തി പെണ്ണായിരുന്നു ഇത്രേ ഉമ്മ മീനാക്ഷി ചിരിച്ചു അപ്പൊ ലവ് മാരേജായിരുന്നു ഇല്ലേ ഏയ് കണ്ടിട്ട് പെരുത്ത ഇഷ്ടായി ചെന്ന് കേട്ടി അത്ര തന്നെ എന്തായാലും ഉപ്പാനെ ഒന്ന് കാണണം ഈ ശനിയാഴ്ച കൊണ്ടുപോകാം ചേച്ചി കാറെടുത്ത് വന്നാ മതി ജേട്ടന് കാർ ആവശ്യമില്ലെങ്കില് അല്ലെങ്കിൽ ബസിൽ പോവാം അരമണിക്കൂർ ബസ്സിലിരിക്കണം എനിക്ക് ബസ്സിൽ പോകാൻ ഇഷ്ടാ നോക്കട്ടെ കാർ കിട്ടെങ്കിൽ കൊണ്ടുവരാം എന്നിട്ട് നമുക്ക് ഇവിടുന്ന് നേരിട്ട് പോവാം ഒരു നിമിഷം ആലോചിച്ച ശേഷം മീനാക്ഷി തുടർന്നു പിന്നെ ആ ഉപ്പാന് ഇപ്പൊ വീട് കാണണമെന്നുണ്ടാവില്ലേ ഉണ്ടാവും ഇങ്ങനെ സമ്മതിക്കോ അതിപ്പോ ഇങ്ങളുടെ വീടല്ലേ എന്താ സമ്മതിക്കാതെ വാർത്ത ജയകൃഷ്ണനിൽ വലിയ അത്ഭുതമൊന്നും ഉണ്ടാക്കിയില്ല അങ്ങനെ ഒരു മനുഷ്യൻ നമ്മുടെ ഇടയിലേക്ക് താമസിക്കുന്നുണ്ടാവുമെന്ന് അയാൾക്കറിയാമായിരുന്നു അയാൾ പറഞ്ഞു അങ്ങേർക്ക് ഈ വീട് കാണണം എന്ന് പറഞ്ഞാലോ അപ്പൊ നമുക്ക് കൊണ്ടുവന്ന് കാണിക്കണം അല്ലാണ്ട് എന്താ അവർക്കിപ്പോ വീട് കണ്ടാൽ നല്ല ഇഷ്ടാവും നമ്മൾ കുറെ കൂടെ നന്നാക്കി എടുത്തിട്ടുണ്ടല്ലോ ഉള്ളില് അലമാറികളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് പുതുതായി പെയിന്റ് ചെയ്തിട്ടുണ്ട് മുറ്റത്തൊരു ചെറിയ ആമ്പൽക്കളം ഉണ്ടാക്കിയിട്ടുണ്ട് അതിൽ മീനുകൾ ഇതൊക്കെ കണ്ട് ഈ വീട് അവർക്ക് തന്നെ തിരിച്ചു വേണം എന്ന് പറഞ്ഞാലോ കൊടുക്കണം മീനാക്ഷി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ആ കാരണം അവര് വളരെ കഷ്ടപ്പെട്ടുണ്ടാക്കിയതല്ലേ നീ ആള് കൊള്ളാലോ മീനാക്ഷി ഗേറ്റിന്റെ തൂണിൽ എഴുതിയ പേര് ജയകൃഷ്ണന് കാണിച്ചു കൊടുത്തു ഓർമ്മയുണ്ടോ നമ്മൾ ഈ വീട് വാങ്ങുന്ന സമയത്ത് ഈ പേര് മാറ്റണമെന്ന് ചേട്ടൻ പറഞ്ഞില്ലേ ജയകൃഷ്ണൻ തലയാട്ടി എന്തൊക്കെയോ നിമിത്തങ്ങളുണ്ട് നമ്മൾ അന്ന് ഈ വീടിൻ്റെ പേര് മാറ്റിയില്ല ഇപ്പം ഈ പേരിൻ്റെ ഉടമസ്ഥ കോയമ്പത്തൂരിലുണ്ട് ഉപ്പേ ഉമ്മയും പാലക്കാട്ട് തന്നെ പിന്നെ ഇതുവരെ കണ്ടിട്ടില്ലാത്ത അവരെ ഞാൻ ആദ്യമായിട്ട് കാണാൻ പോണു അപ്പം നീ അവരെ കാണാൻ തീർച്ചയാക്കിയോ ഉം നൂർജഹാൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു ദിവസം പോവും കാണും കൂട്ടിക്കൊണ്ടുവരും അവര് വന്ന് കണ്ടാൽ കൊതിയാവും അയാൾ മീനാക്ഷിക്ക് വട്ടാണെന്ന് വിരൽ ചുഴറ്റി ആംഗ്യം കാണിച്ചു പിറ്റേന്ന് ഉച്ചഭക്ഷണ സമയത്ത് നൂർജഹാൻ ഇരുന്നത് മീനാക്ഷിയുടെ അടുത്തായിരുന്നു അവൾ ചെവിയിൽ ചോദിച്ചു എവിടെ മീൻ മീൻപൊരിച്ചത് ഞാൻ കരുതി നൂർജഹാൻ അത് മറന്നിട്ടുണ്ടാവും അപ്പൊ രക്ഷപ്പെടാൻ പറഞ്ഞതല്ലേ പിന്നെ ഒരു കാര്യം അവൾ സ്വരം താഴ്ത്തി പറഞ്ഞു ഞാൻ ആ ഉപ്പാനോടും ഉമ്മാനോടും പറഞ്ഞിക്കണിങ്ങളുടെ കാര്യം ബേ ഉപ്പനെ കാണണ്ട എന്താ സന്തോഷം അതിയോ അല്ല പിന്നെ അപ്പ ഉമ്മ പറയാണ് ഉപ്പ ഇടക്കിടക്ക് പറയാറുണ്ടെന്ന് നിങ്ങടെ വീട് കാണാൻ വരണം എന്ന് അപ്പൊ ഉമ്മ പറയും ഒന്ന് ഒന്നും ഉണ്ടാണ്ടിരിക്കുകയും വരെ എങ്ങനെ പോയി നോക്കും ഒലിക്ക് ബസമാവില്ലേന്ന് അപ്പ പാവം ഉപ്പ ഉപ്പു പാവം ഞാൻ പറഞ്ഞേ ഉപ്പയ്ക്ക് വേണമെങ്കി ഞാൻ കാണിച്ചരാന്ന് വലിയ സന്തോഷമായി എടുക്കുന്നു നൂർജഹാന്റെ വീട് കണ്ടപ്പോൾ മീനാക്ഷിക്ക് അത്ഭുതമായി ഏകദേശം തൻ്റെ വീട് മാതിരി തന്നെയുണ്ട് സ്വീകരണ മുറിയുടെ കമാനം കടന്നാൽ ഉൺമുറി വലതു വശത്ത് കിടപ്പറയിലേക്കുള്ള വാതിലുകൾ ഈ വീട് ഉമു കുൽസുന്റെ ഉപ്പയാണോ ഡിസൈൻ ചെയ്തിരിക്കുന്നത് മീനാക്ഷി ചോദിച്ചു നൂർജഹാൻ ചിരിച്ചു എൻ്റെ റബ്ബേ നിങ്ങൾക്കത് തിരിഞ്ഞാ ഞാനേ കുൽസുത്താട് വീട് കണ്ടപ്പോ അതേ മാതിരി ഉണ്ടാക്കാന്ന് വിചാരിച്ചു അതേ കോൺട്രാക്ടറാണ് ഈ വീട് ഉണ്ടാക്കിയത് അത് ശരി പിന്നെ എനിക്ക് നൂർജഹാന്റെ ഭാഷ നല്ല ഇഷ്ടമാണ് കേട്ടോ ബി എ പാസ്സായിട്ടും നിങ്ങളുടെ മലബാർ സംസാരം തന്നെ ഇപ്പോഴും എനിക്കത് കേൾക്കാൻ ഇഷ്ട അതെ എനിക്ക് കോളേജിൽ കൂട്ടുണ്ടായിരുന്നവരും രണ്ടുക്കുട്ടികളായിരുന്നു ഞങ്ങളുടെ ഭാഷ കേട്ട് മറ്റുള്ളവരും അതേപോലെ പറയാറുണ്ട് നൂർജഹാന്റെ അബൂ ഒക്കെ എപ്പോഴാണ് വരിക മക്കളെവിടെ മൂപ്പരും വരാൻ ഏഴെട്ട് മണിയാവും മക്കള് അടുത്ത വീട്ടിൽ കളിക്കാൻ പോയതാ ഏതാ ഉമ്മ കുൽസുവിൻ്റെ ഉപ്പയുടെ വീട് ഇതിൻ്റെ പിന്നെ തന്നെ നമുക്ക് പോവാം ഉപ്പാക്ക് കണ്ണ് കാണാൻ ഇത്ര വിഷമുണ്ട് അതുമാത്രമേ കുഴപ്പുള്ളൂ പഴയതാണെങ്കിലും വലിയ വീട് കറുത്ത സിമെന്റിട്ട നിലം കിടന്നുറങ്ങാൻ പറ്റിയ തരം വീതിയുള്ള ഇരുത്തികൾ ഉമ്മരത്ത് ഒരു ചാരു കസേലയിൽ വൃദ്ധനിരിക്കുന്നു നിറയെ നരച്ച താടിയും മുടിയും ചുളിഞ്ഞ കഴുത്തും മുഖവും ഐശ്വര്യമുള്ള മുഖം ഉപ്പാ ഞങ്ങള് പറഞ്ഞുണ്ടേട്ടാ നൂർജഹാൻ പഠിക്കൽ നിന്ന് തന്നെ വിളിച്ചു പറഞ്ഞു ഉപ്പാ ചിരിച്ചുകൊണ്ട് നിവർന്നിരുന്നു ബരീം ബരീ തിരിഞ്ഞ് അകത്തേക്ക് നോക്കി വിളിച്ചു ഐഷേ നീ വാ ദാ കുട്ടി വന്നിട്ടുണ്ട് മക്കളി ഇരിക്കി ഇടത്തു വശത്തുള്ള ഇരുത്തി ചൂണ്ടിക്കാട്ടി ഉപ്പ് പറഞ്ഞു മോളെ നീ കുട്ടിക്ക് ചായ ഉണ്ടാക്കിക്കൊണ്ടോ നൂർജഹാൻ അകത്തേക്ക് പോയി വാതിൽ കടന്ന് ഉമ്മ പുറത്തേക്ക് വന്നു നല്ല സുന്ദരിയായ ഐശ്വര്യമുള്ള സ്ത്രീ കാതിൽ വലുപ്പമുള്ള സ്വർണവളയം കിടന്നാടുന്നു കഴുത്തിൽ കട്ടികൂടിയ ഒരു മാല സാരിയാണ് വേഷം മീനാക്ഷി എഴുന്നേറ്റു ഇരിക്കുമോളെ അവർ അവളുടെ കൈ പിടിച്ചിരുത്തി അടുത്തു തന്നെ ഇരിക്കുകയും ചെയ്തു അപ്പോഴും മീനാക്ഷിയുടെ കൈ അവർ മൃദുവായി പിടിച്ചിരുന്നു എന്നാലും മോക്ക് ഉപ്പാനെ വന്നൊന്ന് കാണാൻ തോന്നിയില്ല ഉമ്മ പറഞ്ഞു ആ വൃദ്ധൻ അവളെ നോക്കി പഠിക്കുകയായിരുന്നു ആ മനുഷ്യന്റെ നോട്ടത്തിൽ നിന്ന് മീനാക്ഷിക്ക് മനസ്സിലായി കാര്യമായിട്ടൊന്നും കാണുന്നില്ലെന്ന് കുറച്ചുനേരം തിരിഞ്ഞ് ഉറ്റത്തേക്ക് നോക്കി ആലോചനയിലായിരുന്ന അദ്ദേഹം വീണ്ടും അവളെ നോക്കിക്കൊണ്ട് ചോദിച്ചു എന്താ മോടെ പേര് മീനാക്ഷി മോക്ക ബീഡ് ഇഷ്ടായി അല്ലേ എന്താ ഇഷ്ടാവാതെ ഉപ്പാ നല്ല വീടല്ലേ ഞാൻ ചേട്ടനോട് എപ്പോഴും പറയാറുണ്ട് എന്തിനാണാവോ അവർ വീട് വിറ്റതെന്ന് ഉപ്പ അവളെ നോക്കി ശരിയാ മോളെ ഞാനത് നിന്റെ കുൽസുനുവേണ്ടി ഉണ്ടാക്കിയതാ ഓള് പക്ഷേ പറഞ്ഞു ഉപ്പാ ഞങ്ങളതിൽ താമസിക്കാൻ പോകണില്ല പിന്നെ വെറുതെ എന്തിനായിട്ടിരിക്കണേ അതങ്ങോട് കൊടുത്തോളീന്ന് ഓൾക്ക് കോയമ്പത്തൂരിൽ നല്ല സ്ഥലം കിട്ടിയിട്ടുണ്ട് ഓരേക്കറ് പറമ്പും നല്ലൊരു പെരിയായിട്ട് അപ്പം ഞാനത് ഇടങ്ങ് വിറ്റ് ഒന്നര കൊല്ലം മോളെ ഞാൻ തന്നെയായിരുന്നു പകലൊക്കെ പണിക്കാർ ജോലി എടുക്കണത് നോക്കിയിട്ട് അത് സാരല്ല ഉപ്പാ ഉമ്മ കുൽസിനെ പോലത്തെ വേറൊരു മോളാണതിൽ താമസിക്കണമെന്ന് വിചാരിച്ചാൽ മതി വൃദ്ധനത് ഉള്ളിൽ എവിടെയോ കൊണ്ടു അദ്ദേഹത്തിന്റെ കണ്ണ് നിറഞ്ഞു മുഖം തിരിച്ച് തോളത്തിട്ട തോർത്തുമുണ്ടിൽ കണ്ണ് തുടച്ചുകൊണ്ട് സാവധാനത്തിൽ പറഞ്ഞു ശരിയാ മോള് പറഞ്ഞത് കുട്ടിയെ എന്റെ മോളെപ്പോലെ തന്നെ എല്ലാവരും പടച്ചോൻ്റെ മക്കള് നന്നായി വരട്ടെ നൂർജഹാൻ രണ്ട് കപ്പ് കാപ്പിയുമായി വന്ന് മീനാക്ഷിയുടെ അടുത്തിരുന്ന് കപ്പ് നീട്ടിക്കൊണ്ട് പറഞ്ഞു കുടിച്ചോളെ സ്വന്തം വീട് പോലെ അവൾക്ക് ആ വീട്ടിലുണ്ടായിരുന്ന സ്വാതന്ത്ര്യം കണ്ട് മീനാക്ഷി ചിരിച്ചു നീ വേണ ചിട്ടു നിന്റെ മലബാർ ഭാഷ പറഞ്ഞതല്ലേ അവൾ കപ്പ് വാങ്ങി പാനും കാപ്പിയില്ലേ ആ കാപ്പിയും ചായയും ഒന്നും കുടിക്കൂല ഉമ്മ പറഞ്ഞു വെറും കരിങ്ങാലിട്ട് തിളപ്പിച്ച വള്ളം മാത്രം ആ മനുഷ്യൻ എന്തായിരിക്കും ആലോചിക്കുന്നുണ്ടാവുക മീനാക്ഷി ആലോചിച്ചു അവൾക്ക് ആ മനുഷ്യന്റെ മനസ്സിനുള്ളിലേക്ക് കടന്നു ചെല്ലാൻ ആഗ്രഹമുണ്ടായി കഷ്ടപ്പെട്ടുണ്ടാക്കി നഷ്ടപ്പെട്ട വീടിനെ പറ്റിയായിരിക്കണം തിരിച്ചെടുക്കാൻ പറ്റാത്ത നഷ്ടത്തെപ്പറ്റി ആയിരിക്കണം ഉപ്പാന് ആ വീട് കാണണോ മീനാക്ഷി ചോദിച്ചു അദ്ദേഹം പെട്ടെന്ന് തിരിഞ്ഞു നോക്കി ആ മുഖത്ത് എന്തൊക്കെയോ ഭാവവ്യത്യാസങ്ങൾ എല്ലാറ്റിൻ്റെയും അർത്ഥം ഒന്ന് തന്നെയായിരുന്നു വേണം കാണണമെന്നുണ്ട് കാണണം എന്നൊക്കെ ഉണ്ട് മോളെ കേക്കത് ഭസ് ആവില്ലേ ഞങ്ങൾക്കെന്ത് വിഷമം ഉപ്പുമാമ്മയും വരണേൽ സന്തോഷമില്ലോ വൃദ്ധൻ സാവധാനത്തിൽ എഴുന്നേറ്റു വളരെ സാവധാനത്തിൽ നടന്ന് അവളുടെ അടുത്തെത്തി അവളുടെ തലയിൽ കൈവച്ചു കൊണ്ട് പറഞ്ഞു പടച്ചോന്റെ കൃപ ഉണ്ടാവട്ടെ അദ്ദേഹം നൂർജഹാന്റെ സഹായത്തോടെ തിരിഞ്ഞു നടന്നത് അകത്തേക്കായിരുന്നു പോകുമ്പോൾ തോളത്തിട്ട തോർത്തുമുണ്ടുകൊണ്ട് കണ്ണു തുടക്കുകയാണ് ഉപ്പാക്ക് മോള് പറഞ്ഞത് നല്ല ഇഷ്ടമായിരിക്കണെ ഉമ്മ പറഞ്ഞു ഞാൻ ശരിക്കും പറഞ്ഞതാ ഞങ്ങൾക്കൊരു വിഷമവും ഇല്ല സന്തോഷാണേനും ഞാൻ വന്നു പനും മനും കൂട്ടിക്കൊണ്ടുപോവാ നൂർ ജഹാനേയും കൂട്ടാം നോക്കട്ടെ മോളെ ഉപ്പ എന്ത് പറയണമെന്ന് മോള് വരവൊന്നും വേണ്ട ഞങ്ങളവിടെത്താം രാത്രി കിടക്കുമ്പോൾ അന്നത്തെ യാത്രയെപ്പറ്റി മീനാക്ഷി പറഞ്ഞപ്പോൾ ജയകൃഷ്ണൻ തലയിൽ കൈവച്ചു ദൈവമേ ഇനി അവരിവിടെ എത്തുവോ എത്തൂട്ടോ അങ്ങനെയാണ് അവരോട് പറഞ്ഞിട്ടുള്ളത് ഞാൻ ചെന്ന് കൂട്ടിക്കൊണ്ടുവരാന്ന് പറഞ്ഞു അപ്പം അവർ പറഞ്ഞു അവരിവിടെ എത്തിക്കോളാം എന്നു സാരല്ല വരട്ടെ നിന്റെ മനസ്സിലെന്താന്നോ നീ ഈ വീട് ഭംഗിയാക്കി വെച്ചത് അവര് കാണട്ടെ എന്നാണ് അതുകൊണ്ട് അവർക്ക് സന്തോഷം ഉണ്ടാവും ശരിയാണ് ഒപ്പത്തന്നെ വിഷമവും നല്ലൊരു സാധനം കൈവിട്ടു പോയാൽ നമുക്കൊക്കെ ഉണ്ടാവില്ല ഒരു വിഷമം അതുപോലെ അതൊന്നുമല്ല കാര്യം മീനാക്ഷി ആലോചിച്ചു ചേട്ടന് തന്റെ മനസ്സിലെന്താണെന്ന് മനസ്സിലായില്ല എന്ന അവൾക്ക് തോന്നി ഒരുപക്ഷെ ആ വൃദ്ധനെ കണ്ടാൽ മനസ്സിലാകും ഞായറാഴ്ച രാവിലെ തന്നെ ആ കുടുംബമെത്തി എങ്ങനെ ഈ മനുഷ്യൻ രണ്ടു ദിവസം ക്ഷമയോടെ കാത്തിരുന്നുവെന്ന് അവൾ അത്ഭുതപ്പെട്ടു അവർ കാറിൽ നിന്നിറങ്ങി ഗേറ്റിന് പുറത്ത് നിൽക്കുകയാണ് അബുക്ക കാർ പാർക്ക് ചെയ്യുന്നു ഉമ്മകുൽസുവിന്റെ ഉപ്പയും ഉമ്മയും നൂർജഹാനും എന്തോ നോക്കി നിൽക്കുകയാണ് ഗേറ്റിന് പുറത്തെത്തിയപ്പോഴാണ് മീനാക്ഷി അടുത്തു ചെന്നത് എന്താ ഉമ്മയും നൂർജഹാനും കൂടി അവിടെ സ്വകാര്യം മോളെ നിങ്ങൾ ബീഡിന്റെ പേര് മാറ്റിയിട്ടില്ല അല്ലേ ഇതുവരെ ഉപ്പയോട് പറഞ്ഞു അല്ല നിങ്ങളിത് കണ്ട ഇവര് പേര് മാറ്റിയിട്ടില്ല ഇപ്പോഴും ഉമ്മക്കുസും തന്നെയാണ് വൃദ്ധൻ അവരുടെ അടുത്ത് ചെന്നു തൂണിലെ മാർബിൾ പലക തൊട്ടു നോക്കി പിന്നെ പതുക്കെ അതിന് വേദനിക്കാത്ത വിധത്തിൽ തലോടാൻ തുടങ്ങി മീനാക്ഷി ആ മനുഷ്യന്റെ അടുത്ത് ചെന്നു സ്വന്തം മകളുടെ മിനുസമായ കവളിൽ തലോടും പോലെ അദ്ദേഹം ആ പലക അപ്പോഴും തലോടുകയായിരുന്നു പാ അതിക്ക് വരൂ മോള് ഈ വീടിന്റെ പേര് മാറ്റിയിട്ടില്ലല്ലേ മീനാക്ഷിയെ അത് പറയുമ്പോൾ കാഴ്ച നശിച്ച ആ കണ്ണുകൾ ആർദ്രമായി എന്തിനാ അത് മാറ്റുന്നത് പാ നല്ല പേരല്ലേ അത് കാണുമ്പോൾ തട്ടനും കുലിസും ഇട്ട ഒരു സുന്ദരി ഉമ്മക്കുട്ടിയെ ആ പേര് പേരിഷ്ട എല്ലാവരും ചിരിക്കുകയാണ് ജയകൃഷ്ണൻ പറഞ്ഞു ഇവിടെ ഇങ്ങനെ നിൽക്കണ്ട അകത്തേക്ക് പോകാം അകത്തേക്ക് പോകാൻ ആരും ധൃതി കാണിച്ചില്ല മുറ്റത്തുണ്ടാക്കിയ ആമ്പൽ പൊയക ഉമ്മ അപ്പോഴാണ് കാണുന്നത് അല്ല ഇങ്ങോട്ടോക്കി ഇവര് മുറ്റത്ത് ആമ്പലോൾ എടുത്തണു ഇതാ അതിലും മീനുകളുണ്ട് നിങ്ങൾക്കത് കാണാൻ കഴിയൂല അവർ ഭർത്താവിന്റെ കൈ പിടിച്ച് ആമ്പൽ പൊയ്കയുടെ അടുത്തേക്ക് നയിച്ചു ആ മനുഷ്യൻ അതിനു മുമ്പിൽ നോക്കി നിന്നു മൂപ്പർക്ക് നേരിതായിട്ട് കാണാൻ പറ്റും അതിലുള്ള മീനോ ഒന്നും കാണാൻ പറ്റൂല വീട്ടിനുള്ളിൽ ആ മനുഷ്യൻ ഇരുന്നില്ല ഉപ്പ നോക്കൂ ഞങ്ങൾ വീട് കേടുവരുത്തിയിട്ടൊന്നുമില്ല കേട്ടോ കേടുവരുത്തുക ഉമ്മ പറഞ്ഞു വരുത്തു നന്നാക്കി വെച്ചിരിക്കണ് ഉപ്പ നടന്ന് കമാനത്തിന്റെ ഒരു വശത്തുള്ള തൂൺ തൊട്ടു നോക്കുകയായിരുന്നു പതുക്കെ അത് തലോടിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു നിങ്ങൾ വീടൊക്കെ നന്നാക്കി വെച്ചിട്ടുണ്ട് ഞാൻ എന്റെ രണ്ട് പെൺമക്കൾക്കും ഒരേപോലുണ്ടാക്കിയതാ ഉമ്മക്കുൽസൂനും നൂർജഹാനും ഇനിയുള്ളത് രണ്ടാൺകുട്ടികളാണ് ജലീലും ജമാലും രണ്ടുപേരും ഗൾഫിലാ ഒരു ജോലി ഏത് സ്വന്തം ഉണ്ടാക്കട്ടെ അപ്പോ ഉപ്പാൻ്റെ രണ്ടാമത്തെ മോളുടെ പേര് നൂർജഹാൻ തന്നെയാണോ പറഞ്ഞു ഉടനെ മീനാക്ഷിക്ക് മനസ്സിലായി അതിലെ വെട്ടിത്തു നൂർജഹാൻ വായും ചിരിക്കുകയായിരുന്നു ഉപ്പയും ഉമ്മയും മനസ്സിലാകാതെ നോക്കി നിൽക്കുകയാണ് അബൂക്കായ്ക്ക് ഭാര്യയുടെ കുസൃതിയെപ്പറ്റി നേരത്തെ അറിയാമായിരുന്നു മീനാക്ഷി ചിരിച്ചുകൊണ്ട് നൂർജഹാനോട് പറഞ്ഞു നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടായ ജയകൃഷ്ണൻ ചിരിക്കുകയാണ്